എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പലയിടങ്ങളിലും ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ പാലക്കയത്ത് ഉരുൾപൊട്ടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. ശക്തമായുള്ള മഴയായിരുന്നു ഉണ്ടായത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് പാണ്ഡൻമലയിലാണ് ഉരുൾപൊട്ടിയത്. ശക്തമായ മഴയെ തുടർന്ന് പാലക്കയം ഭാഗങ്ങളിലെ വീടുകളിലും അതുപോലെ തന്നെ കടകളിലുമൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായി. കാഞ്ഞിരപ്പുഴ, മണ്ണാർക്കാട്, നെല്ലിപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ ഭാഗത്തും വെള്ളക്കെട്ടുണ്ട്. അതിനിടെ ഇടവിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും എതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം മലയോര മേഖലയിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്തു എന്നുള്ള വളരെ പ്രാധാന്യമറിയിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ അറിയിപ്പ് പ്രകാരം പല ജില്ലകളിലും പ്രത്യേകിച്ച് കോട്ടയം അതുപോലെ വടക്കൻ ജില്ലകളിലേക്കൊക്കെ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള സാധ്യത ഉള്ളത്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ തന്നെ കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഉണ്ടായ ആ വെള്ളത്തിന്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളൊരു കാര്യം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള വെള്ളം കുത്തി ഒലിച്ച് ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയായ പരപ്പനങ്ങാടിയിൽ ഇന്ന് ശക്തമായിട്ടുള്ള മഴയുണ്ട്. ഇന്ന് രാവിലെ 8:30 ആയപ്പോൾ തുടങ്ങിയ മഴയാണ്. അതിശക്തമായിട്ട് തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സെപ്റ്റംബർ 25 വിടമാങ്ങുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. എന്തുതന്നെയായാലും അതീവ ജാഗ്രത പാലിക്കുക. പാണ്ഡൻമലയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അപകടങ്ങൾ ഉണ്ടായില്ല. 2 ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രദേശത്തുള്ള കടകളിലേക്ക് വെള്ളം വളരെ പെട്ടെന്ന് ഒഴുകി കയറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മണ്ണാർക്കാട്, പാലക്കയം ഉരുൾപൊട്ടൽ മൂലമുണ്ടായ വെള്ളച്ചാട്ടം ഭയങ്കര ശക്തമായിട്ടുള്ളതായിരുന്നു. അത് വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ നദികളിൽ ജലനിരപ്പ് വളരെ ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ടായി. കാഞ്ഞിരപ്പുഴ, മണ്ണാർക്കാട്, നെല്ലിപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ ഭാഗത്താണ് ഈ ജാഗ്രത പാലിക്കണമെന്ന് മുൻപ് അറിയിച്ചിരുന്നത്. ഇതുവരെ ആയാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യുക.